സ്നേഹമുള്ളവരെ, ഈ നാളുകളിലൊക്കെ നമ്മുടെ കേരള സമൂഹം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഈ ഗാർഹിക പീഡനങ്ങൾ മൂലം പല പെൺകുട്ടികളും ആത്മഹത്യയിൽ അഭയം തേടുന്നതിനെ പറ്റിയാണ്. നമുക്കറിയാം, ഏതാനും നാളുകൾക്ക് മുമ്പാണ് വിസ്മയ എന്ന പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയതും അവൾ കേരളത്തിൻ്റെ തന്നെ ഒരു കണ്ണീർ പൂവായി മാറിയതും. ആ പെൺകുട്ടി മാത്രമല്ല, മറ്റ് അനേകം നമ്മുടെ സഹോദരിമാരും മരണത്തിൽ അഭയം തേടുന്നു. ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതായത്, ബന്ധങ്ങളിലൊക്കെ എവിടേക്കോ പാളിച്ചകൾ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഞാൻ ഒരു സംഭവം പറയാം. ഒരു ഭർത്താവും ഭാര്യയും, അവർക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷം അനേക വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം 12 വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് 2 വയസ്സായ സമയം, കഷ്ടി അത്യാവശ്യം നമുക്കറിയാമല്ലോ, എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റും. വളരെ സന്തോഷത്തോടെ ആ കുഞ്ഞും ആ അപ്പനും അമ്മയും ഒക്കെ ജീവിക്കുന്ന സമയം. ഈ ഭർത്താവിന് എല്ലാ ദിവസവും ഓഫീസിൽ പോകണം. അങ്ങനെ ഒരു ദിവസം രാവിലെ അയാൾ ഓഫീസിൽ പോകാനുള്ള തിരക്കിട്ട ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു കുപ്പിയിൽ മരുന്ന് താഴെ വീണ് കിടക്കുന്നു. ആ മരുന്ന് അതിൻ്റെ കുപ്പിയുടെ അടപ്പ് ഓപ്പണാണ്, മരുന്നുണ്ട് താനും. അപ്പോൾ അയാൾ ഉടനെ ഓഫീസിൽ പോകാനുള്ള തിരക്കായതുകൊണ്ട് ഭാര്യയോട് വിളിച്ച് പറഞ്ഞു, എടി ഇവനിൻ്റെ മരുന്ന് ഉണ്ട്, നീ ഇത് താഴെ നിന്ന് എത്രയും പെട്ടെന്ന് എടുത്ത് മുകളിലേക്ക് വെക്കണം, കാരണം കുഞ്ഞിൻ്റെ കണ്ണിലിത് പെടരുത്. ഭാര്യ പറഞ്ഞു, ശരി ഞാനിപ്പോൾ തന്നെ ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞു. കിച്ചണിലായിരുന്നു അവൾ, അവിടെ എന്തോ ജോലിയായിരുന്നു. പക്ഷേ അവിടുത്തെ ജോലി തിരക്കിനിടയിൽ ഭാര്യ അത് മറന്നുപോയി. പക്ഷേ യാദൃശ്ചികമായി അവിടെ തറയിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് ഇത് കാണാനും ഇതിൽ എന്താണ് വസ്തുവെന്നറിയാതെ ഇതിൻ്റെ ആകർഷണീയതയിലൊക്കെ ഒരു കൗതുകം തോന്നി ആ മരുന്ന് കുടിക്കാനും ഇടയായി. പക്ഷെ മരുന്ന് വളരെ പോയിസണസ് ആയിരുന്നു, പ്രത്യേകിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച്. കുഞ്ഞ് മരുന്ന് കുടിച്ച ഉടനെ വെപ്രാളം കാണിച്ചു തുടങ്ങി. ഇത് കണ്ടപ്പോഴാണ് അമ്മയുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. അമ്മ എത്രയും പെട്ടെന്ന് കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷേ സമയം കഴിഞ്ഞു പോയിരുന്നു, കുഞ്ഞ് മരണത്തിൽ കീഴടങ്ങി. ഇത് ഭാര്യയ്ക്ക് വല്ലാത്തൊരു ഷോക്കായി മാറി. ആളുകളൊക്കെ വന്നു, ബന്ധുക്കളൊക്കെ വന്നു, എല്ലാവരും ഇവളെ കുറ്റപ്പെടുത്തി. ഇതിൻ്റെ അശ്രദ്ധ മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഭർത്താവ് ഉടനെ എത്തും, ഭർത്താവിനോട് എന്ത് പറയുമെന്നുള്ള വലിയൊരു ആശങ്കയിൽ നിൽക്കുന്നു. ഭർത്താവ് ഉടനെ പാഞ്ഞെത്തി കുഞ്ഞിൻ്റെ ശവശരീരം കണ്ടു, തൊട്ടടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയെ കണ്ടു. അയാൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരാശങ്ക എല്ലാവരുടെ മനസ്സിലുണ്ട്. പക്ഷേ അയാൾ അവളെ ചേർത്ത് പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, സ്റ്റിൽ ഐ ലവ് യു ഡാർലിംഗ്, സ്റ്റിൽ ഐ ലവ് യു ഡാർലിംഗ്, പ്രിയപ്പെട്ടവളെ എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടമാണ്. ആ വാക്കുകൾ അവൾക്ക് കൊടുത്ത സ്വാന്ത്വനം വളരെ വലുതാണ്. മറ്റെല്ലാവരും അവളെ കുറ്റപ്പെടുത്തിയപ്പോഴും ആ ഭർത്താവ് അവളെ ഒന്ന് മനസ്സിലാക്കണമെന്ന് ശരിക്കും അവൾ ആഗ്രഹിച്ചിരുന്നു. അത് കൃത്യമായി അത് മനസ്സിലാക്കാനും അവളെ ആശ്വസിപ്പിക്കാനും ഭർത്താവിന് സാധിച്ചു. കാരണം ഭർത്താവ് കടന്നു പോകുന്ന അതേ സിറ്റുവേഷനിൽ കൂടെ, അതേ മനോവേദനയിൽ കൂടെയാണ് ഇവളും കടന്നു പോകുന്നത്. ആ പെൺകുട്ടിക്കും അവളുടെ ഏക മകൻ നഷ്ടപ്പെട്ടു. ഇനിയൊന്നും പ്രതീക്ഷിക്കാനില്ല. ആ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന അവളെ ചേർത്ത് പിടിക്കാനും സാരമില്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഈ അവസ്ഥയിലും എന്ന് പറയാനും ആ ഭർത്താവിന് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സംഭവം പറഞ്ഞത്, ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ഒരു ദാമ്പത്യ ബന്ധവും പരാജയപ്പെട്ടു പോവില്ല. ഒരുപക്ഷെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവാം, സ്ത്രീധനമാക്കി കൊടുക്കാനുണ്ടാവാം, ജോലി ഭാരം കൂടുതലുണ്ടാവാം, മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ചേർത്ത് പിടിക്കുന്ന ഒരു കരങ്ങളുണ്ടെങ്കിൽ ഒരു വ്യക്തിക്കും ലോകത്തിൽ തളരാനാവില്ല. ഒരു വ്യക്തി പോലും ഇനി ആത്മഹത്യയിൽ അഭയം തേടില്ല. മറ്റാരുമില്ലെങ്കിലും നിനക്ക് ഞാനുണ്ടല്ലോ എന്ന് പറയാൻ മാത്രമുള്ള ആർജവത്വം എല്ലാ ജീവിത പങ്കാളികളും കാണിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ല ബന്ധം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ, എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാകട്ടെ. കുടുംബ ബന്ധങ്ങളിൽ മാത്രമല്ല, മറ്റെല്ലാ ബന്ധങ്ങളിലും പരസ്പരം ചേർത്ത് പിടിക്കാൻ, പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിജയം. പ്രിയപ്പെട്ടവരെ, നല്ല ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ഈ മെസ്സേജ് ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, സാധിക്കുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ.